അപ്പൊ കണ്ടില്ലേ കാന്തല്ലൂർ അവസ്ഥ, ഇതാണ് കാന്തല്ലൂർ അവസ്ഥ. ഇത് ദേവദാരുമരോ, ദേവദാരുമരമാണ് 100 കൊല്ലത്തെ വരെ പൂണ്ടാവുന്ന് പറയുക. ഇപ്പൊ വച്ച് 12 കൊല്ലം ആയിരിക്കും. ഇത് നട്ട് വച്ചവർ കാണാൻ മുടിയെന്ന് പറയുക. ഇത് മൊസാംബിയ, ഇത് നമ്മ കസ്റ്റാർഡ് ആപ്പിള്, സീറ്റാപ്പിള ഇരിക്കില്ല, ആത്തച്ചക്ക 1 കിലോ 1.5 കിലോ ഉള്ളത്. ഇത് ഓറഞ്ച്, ഇത് വന്ന് നമ്മ പുഷ് ഓറഞ്ച്, അതായത് പുളി. ഹായ് മച്ചാമാരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീട്ടിൽ സ്വാഗതം. ഞാനിന്ന് പോകുന്നത് കാന്തല്ലൂർക്കാണ്. ഇങ്ങനെ കാന്തല്ലൂർ വീഡിയോ ഒക്കെ യൂട്യൂബിലൊക്കെ കണ്ട് മനസ്സിൽ വല്ലാതൊരു ഇഷ്ടം കാണണം കാണണമെന്ന്. അങ്ങനെ കാന്തല്ലൂർ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ 4 പേരുണ്ട്. അപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് അറിയത്തില്ല. ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ കാന്തല്ലൂർ യാത്രാ വിശേഷങ്ങളാണ് ഇന്ന് എൻ്റെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാറിൽ നിന്നും KSRTC ബസ്സിലാണ് ഞങ്ങളുടെ യാത്ര. മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് ബസ്സിൻ്റെ സൈഡ് സീറ്റിൽ തന്നെ ഇരുന്നു കൊണ്ട് യാത്ര തുടരുകയാണ്. പെട്ടെന്നായിരുന്നു കാലാവസ്ഥയൊക്കെ മാറി മറിഞ്ഞത്. മഞ്ഞും മൂടൽ മഞ്ഞും ഒന്ന് മൂടി മറയൂരൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല. തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ പോലും കാണാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ ചെറിയ മഴയും എല്ലാം കൊണ്ടും ഞങ്ങൾ യാത്ര വല്ലാത്തൊരു ദുരിതമാവുമോ എന്ന് കരുതി. എന്നാൽ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ തന്നെ അതെല്ലാം മാറി, മൂടൽ മഞ്ഞൊക്കെ മാറി നല്ല അന്തരീക്ഷമായി. തേയിലത്തോട്ടങ്ങളും ഒക്കെ മനോഹരമായി ദൂരെ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെ യാത്ര മുന്നോട്ട് പോയപ്പോൾ വീണ്ടും ഇതാ മൂടൽ മഞ്ഞു വന്ന് മൂടി. എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ പല ബസ്സിലുണ്ടായിരുന്നവർ പറയുന്നുണ്ടായിരുന്നു, പോയിട്ടും കാര്യമില്ല, കാരണം ദൂരെ കാഴ്ചയൊന്നും കാണാൻ പറ്റത്തില്ല, ചിലപ്പോൾ ബസ് തന്നെ പകുതി ദൂരമേ പോകത്തുള്ളൂ, പോയിട്ട് തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞു. എന്നാൽ പിന്നെയും മഞ്ഞൊക്കെ മാറി നല്ല അന്തരീക്ഷം, നല്ല സ്ഥലങ്ങൾ, എല്ലാ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ അങ്ങനെ ഒരുവിധം കാന്തല്ലൂരെത്തി. കാന്തല്ലൂർ എത്തുമ്പോഴേക്കും 1.5 മണി കഴിഞ്ഞു, ഉച്ചയ്ക്ക് 1.5 മണിക്ക് ഇവിടുത്തെ അവസ്ഥ ഇതാണ്. മഞ്ഞിൽ മൂടി നിൽക്കുകയാണ് കാന്തല്ലൂർ. ഞങ്ങളതിനെ ഒരു കൃഷി ഫാമിലേക്കാണ് ഞങ്ങൾ പോയത്. അവിടുത്തെ ഒരു ജോലിക്കാരി ചേച്ചി, ഒരു ജീവനക്കാരി നമ്മളെ അവിടെ എല്ലാം കൊണ്ട് കാണിച്ചു, എല്ലാ സ്ഥലങ്ങളും പരിചയപ്പെടുത്തി. ദേവദാരുമരമാണ് 100 കൊല്ലത്തെ വരെ പൂണ്ടാവുന്ന് പറയുക. ഇപ്പൊ വച്ച് 12 കൊല്ലം ആയിരിക്കും. ഇത് നട്ട് വച്ചവർ കാണാൻ മുടിയെന്ന് പറയുക. ഇത് മൊസാംബിയ, ഇത് നമ്മ കസ്റ്റാർഡ് ആപ്പിള്, സീറ്റാപ്പിള ഇരിക്കില്ല, ആത്തച്ചക്ക 1 കിലോ 1.5 കിലോ ഉള്ളത്. ഇത് ഓറഞ്ച്, ഇത് വന്ന് നമ്മ പുഷ് ഓറഞ്ച്, അതായത് പുളി. മൊസാംബി, പേരിക്ക എല്ലാം ഇവിടെ തന്നെ ഇവർ കൊടുക്കും. ഇവര് ഓണർ പാലായിലുള്ളവരതാ, അവർ പിടി മാസ്റ്ററും ടീച്ചറും താ ഓണർ. ഇവിടെ മേളിൽ മാത്രമേ ഇതിങ്ങനെ വേറെ ഫസ്റ്റിൽ ഉണ്ടാക്കുന്നത് ഇവരാ, അതൊക്കെ പറയാതെ അവരെല്ലാം ഉണ്ടാക്കുന്നത് ഫസ്റ്റിൽ ഒന്ന് ഉണ്ടാക്കി. എങ്ക ഊരുകളിൽ അടുത്ത് ഗ്രാമം പെരുമല, അവിടെ കാബേജ്, കാരറ്റ്, വെളുത്തുള്ളിയുള്ള സ്ഥലങ്ങള് അവിടെ അവിടെ തന്നെയാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. ഇത് രേഗമ്പളവർ ഒരു പൂപ്പിളവർ, അതിന് 1 കൊല്ലത്തില പൂണ്ടാകും. ഇത് തെന്നമറ മാതിരി ഇരിക്കില്ലേ അവിടെ ഉള്ളത്. ഇതെല്ലാം ഓറഞ്ച്, ഇതിന്റെ ഇറക്കില്ലേ ഓറഞ്ച്, ഇത് ഓറഞ്ച്.
ഇതവിടെ ഉള്ളത് അന്ത കപ്പണ്ട മാതിരി റൂമ്പ് കെടുത്താലേ അല്ല വന്ന് പിസ്താ മരം പിസ്താ ഇപ്പൊ നമ്മൾ വന്ന സമയം മോശം അല്ലേ, സീസൺ അല്ല. മേളില് പോയാലും ഇതേ അവസ്ഥ, അപ്പുറത്തേക്ക് പോയാലും അവസ്ഥ. ഇല്ല ഇതന്നെ ഫസ്റ്റ് ഇവിടെ അവിടെ ഇല്ലല്ലേ. ആപ്പിളിന്റെ ഇല കൊളിഞ്ഞിക്കുന്നതെല്ലാം ആപ്പിളുകള് ഏപ്രിൽ മെയ്യിലെ സീസൺ. സീസൺ കഴിഞ്ഞാലേ എല്ലാ ഇല പൊളിയൂ. ഏത് തോട്ടത്തിൽ ഇല്ല, ഇത് എന്നാണ് അറിയാവോ? ഒരേ ചീപ്പില് ഒരേ ടൈത്തിലില്ല ഉണ്ടാകും. ഓറഞ്ചില ഉണ്ടല്ലേ, ഏതാ കണ്ടില്ലേ ഓറഞ്ച്. അത് വന്ന് കിലോ 1000 രൂപ പഴം. നമ്മ ഐസ്ക്രീം കേക്കിൽ ഇടുന്നില്ലേ, അത് തന്നെ ഉള്ളതാ ബ്ലാക്ക് ബെറി. ഈ താളുള്ളത് ബ്ലാക്ക് ബെറി അമ്മാ, ഇതില്ല അത് റെഡായിരിക്കണ്ടോ? അത് ബ്ലാക്ക് ബെറി. അത് ഏപ്രിൽ മെയ്യിലെ സീസൺ. കിലോ 1000 രൂപ പഴം ഐസ്ക്രീം കേക്കിൽ ഇടുന്നു ഉണ്ട്. അങ്ങനെ മഴ കാലത്ത് കൊണ്ടും അറിയൂല്ല, നമ്മ എന്താ ചെയ്യൂ? ഇല്ല എല്ലാരും എല്ലാരും ഒന്നിച്ച് അങ്ങനെ പോകില്ല, ഒരുത്തർക്ക് അങ്ങനെ ടേസ്റ്റ് വരും. നമ്മതി പറഞ്ഞിട്ടുള്ള ഷുഗർ ക്യാൻസർക്കുള്ളതാ സാറേ. ഇവിടെ ഇവിടെ ഉള്ളത് ഇത് പ്ലംസ് മറ അന്ത പ്ലംസ് ഉണ്ടായിരുന്നു. ആപ്പിളിന്റെ ഇല കുളിച്ചിരിക്കുന്നത് ആപ്പിളാ സാറേ. ആപ്പിൾ അതിന്റെ ഏപ്രിൽ മെയ്യിലെ സീസൺ. ഇപ്പൊ എന്റെ ഇല കുളിഞ്ഞിരിക്കും. ഇത് ഡാൻസ് ആപ്പിൾ എന്താ ഒരു മറക്കല ആ ഉള്ളിലിരിക്കും നേരത്തില്ലേ, അതാ കണ്ടില്ലേ? ഇല്ല ഇല്ല ചെറുത് അതാ കണ്ടില്ലേ? ഇതാ കണ്ടോ ഈ നേരിപ്പം വെട്ടിപ്പോട്ടിട്ടില്ലേ, അത് തന്നെ ആപ്പിൾ കൊണ്ട് ഉണ്ടായിരുത്തി. ഇത്രയെല്ലാം ഏപ്രിൽ മെയ് ജ്യൂസ് നമ്മൾ സീസൺ കഴിഞ്ഞ ഇല പൊളിയോ ഇത് ആപ്പിൾ അതാ ഉണ്ടായിരിക്കണ്ടോ? അന്ന് കോട എടുക്കുന്നതിനാൽ അരിയില്ല. ഇന്നലെ കോടല്ല, കോടല്ല മഴയില്ല, കുറച്ച് നല്ല ഒരു മേഘമാരി. ആപ്പിൾ ഇവിടെ ഉണ്ട്, നമുക്ക് കോടക്ക് അരിയില്ല. കോടന്നേക്ക് നമുക്ക് അവിടെ ഉള്ളതല്ല, അരിയില്ലേ? കോട ഉള്ളതാണ് അറിഞ്ഞുവിടുന്ന കോട ഇരിക്കുന്ന നമ്മള് പക്കത്തല്ല ഇരുന്നാലും നമ്മള് പഴങ്ങൾ കിട്ടില്ല. ഇത് നീല കുറഞ്ഞ 12 കൊല്ലത്തിൽ മുട്ടില്ലേ? ഓ ഇതാണല്ലേ. 6 കൊല്ലം പോയിട്ടുണ്ട്, 6 കൊല്ലം ഉണ്ട്. 6 കൊല്ലം കൂടെ വെയിറ്റ് ചെയ്യണം. ഇത് കിവി പൂട്ട്, കിവി ഈ വലിയ ആയിട്ടുള്ളത് എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. ഏപ്രിൽ മെയ്യിൽ വന്നു, ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ വരയ്ക്ക് വരില്ല. സമയം മാറിപ്പോയി. യൂട്യൂബില് കണ്ടിട്ടാണ് വന്നത്. ദിവസം കളിഞ്ഞതാ 80 രൂപ വെച്ച് ഇവര് പറിച്ചു കൊടുത്തതാ. ഇവിടെ തന്നെ കൊടുക്കുന്ന മരുന്നടി ഇല്ലാതെ കേട്ടോ, എല്ലാ സാധനം പിടിച്ചിട്ട് ഒരു മരുന്നടിയില്ല. യൂട്യൂബില് വീഡിയോ കാണുമ്പോ വലിയ സംഭവത്തെ കാണിക്കുന്നത്. പൈനാപ്പിൾ ഗോവ, പൈനാപ്പിൾ ടേസ്റ്റ് ഉള്ള പേരിക്ക. ഇത് അപ്പുറത്തുള്ളതാ. എന്താ പറഞ്ഞ സാറേ, ഇത് അപ്പുറത്തുള്ളത് പൈനാപ്പിൾ ഗോവ, പൈനാപ്പിൾ ടേസ്റ്റ് ഉള്ള പേരിക്ക. ഇത് ചൈന പേരിക്ക. ഇത് എല്ലോ സപ്പോർട്ട, ഇതെല്ലാം റോസ് പെരി, റാസ്ബെറി. ചെടി കായലില്ല, അത് മെയ് ജൂൺ ജൂലൈ അല്ലേ. ഇപ്പൊ എല്ലാം മരങ്ങൾ കിടക്കല്ലേ, മരങ്ങൾ മാത്രമേ ഉള്ളൂ. ഓറഞ്ച് മാത്രമേ, ആവക്കാടുണ്ട്, ബ്ലാക്ക് സപ്പോർട്ട, വൈറ്റ് സപ്പോർട്ട.
ആൽമണ്ട് കായായിട്ട് തൊങ്ങോ ഇത് എന്ത് ലവൺ വയൽ ഇത് എവിടെ ഉള്ളത് ലവൺ വയൽ മാവലോ ആ കണ്ടില് ആ ഓറഞ്ച് മാത്രമേ ഓറഞ്ച് ഉള്ളൂ മഴ അറിയില്ല നാങ്ങള് പോയി അവിടെ പോയി പിറക്കാൻ പോണാലും ഇവിടെയാ തെന്നത് നാങ്ങൾ അറിഞ്ഞു പോണാലേ നാങ്ങള് ഇവിടെ കാണിക്കാനും കൊടുപ്പത്തില്ല ഭയങ്കര തണുപ്പ് ഇവിടെ ഇത് ചെഞ്ഞു പാത്താലെ പണികൾ എടുത്തു പാത്താലോ അറിയാൻ പറ്റൂ നമ്മൾ പുതുസാ വരവങ്ങ അങ്ങനെ പോലെ ഇങ്ങനെ പോലെ പറയൂ അത് നമ്മൾ ചെഞ്ചു നോക്കുന്നത്തെ അത് അറിയൂ ഇത് ആപ്പിള് ഇല പൊളിഞ്ഞിരിക്കുന്നത് ആപ്പിള് അത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആപ്പിള് ഇത് ഓമഗ്രാൻ ആയിട്ടുള്ളതാ ഇത് എന്ത് പേസം പ്രോട്ട് മോ നിങ്ങൾ മുകളിൽ പോകാതമ്മ തെന്നു ഇത് എവിടെ ഉള്ളത് അത് പേസം പ്രോട്ട് അതുകൊണ്ട് ഇവിടെ ഉള്ള പേസം പ്രോട്ട് നല്ല മധുരം ടേസ്റ്റ് എന്റെ മുകളിലുള്ള പാഷൻ ഫ്രൂട്ട് നമുക്ക് കിട്ടില്ല അല്ലേ ഇല്ല എന്ത് നല്ല തിരക്കാമെന്ന് ഇവിടെ ഇല്ല തീർന്നതാ നിങ്ങൾ മുകളിൽ പോണേ എങ്ക ഊര് കിരാമ പെരുമല കാറിലെല്ലാം വന്നിരിക്കുന്നത് മുകളിൽ പോ അവിടെ വന്ന് കടകളിലെല്ലാം ഇവിടെ ഉള്ള പാഷൻ ഫ്രൂട്ട് ഉണ്ട് ഓറഞ്ച് ഇവിടെ ഉള്ളത് ജാം കാച്ചി വെച്ചിരിക്കാങ്ക ചോവരി ജാം വയന എല്ലാം ഈ റോട്ടിൽ പോണാലേ എല്ലാം ഒരു കിലോമീറ്റർ കൂടെ ഇല്ല നാങ്ങ റോട്ടിലേ പോണാലേ അത് റോട്ടിൽ പോണ ഉടനെ ജാം എല്ലാം കാച്ചത് അല്ല ചോവരി തോട്ടമോ അവർ വച്ചിരിക്കും 12 ഏക്കറേ പിറകെ നിങ്ങൾക്ക് പേസം പൊറോട്ടെല്ലാം മേടിക്കാം മുകളിൽ പോ ഇവിടെ ഉള്ളതെല്ലാം തീർന്നത് സ്ട്രോബെറി കിടക്കുമോ സ്ട്രോബെറി ഇല്ല 12 ഏക്കർ അത് കുറച്ചുള്ളത് ജാമും വയനും ഉണ്ടാക്കി അത് നമ്മുടെ നമ്മളങ്ക മൊസണ്ടായല്ലോ നല്ല പൂവ് അത് ഡാലിയ ഓ ഡാലിയ പൂ അപ്പോൾ കണ്ടില്ലേ കാന്തല്ലൂർ അവസ്ഥ ഇതാണ് കാന്തല്ലൂർ അവസ്ഥ അപ്പം വെറുതെ ഒരു യാത്ര പൈസയും പോയി എന്നുള്ള അല്ലാതെ നമുക്ക് അവിടെ ഒന്നും കാണാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് കോടമഞ്ഞായിരുന്നു കോടമഞ്ഞും മഴയും തണുപ്പും വിറയലും എല്ലാം ആയിരുന്നു കൊച്ചു പിള്ളേരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പണി കിട്ടും അതുകൊണ്ട് സീസണല്ല അവിടെ സംഭവം ഈ ഡിസംബർ ജാനുവരിയിലൊന്നും കാന്തല്ലൂർ കാണാൻ ആരും പോകരുത് കാന്തല്ലൂർ കാണാൻ പോകുന്നത് ഓഗസ്റ്റിൽ ജൂൺ ജൂലൈ എന്നൊക്കെയാണ് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പം നമ്മൾ യൂട്യൂബിൽ കണ്ട് എന്തോ മല മറിക്കുന്ന സംഭവം ഉണ്ടെന്ന് കരുതിയാണ് നമ്മളിവിടെ വന്നത് ഇവിടെ വന്നപ്പം ചുമ്മാ കുറച്ച് മരങ്ങളും
കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കേബേജ് കൃഷി, ക്യാരറ്റ് അതൊക്കെ ഉണ്ട്. അല്ലാതെ ആപ്പിളില്ല. ഞങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടാണ് വന്നത്, ഇത് കാന്തല്ലൂർ ആപ്പിൾ കൊണ്ടുവരാതെ. ഇവിടെ ഒരു പുണ്ണാക്കൂല, ചുമ്മാ വന്ന് നമ്മളെ സമയവും പോയി പൈസയും പോയെന്നുള്ളൂ. അപ്പോൾ ഇനിയെങ്കിലും വരുന്നവർ ശ്രദ്ധിക്കുക, യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് ഓടിച്ചാടി കാന്തല്ലൂർക്ക് വരരുത്. അതിനൊക്കെ ഓരോ സമയങ്ങളുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് പറ്റിയ അപ്പം നിങ്ങൾക്ക് പറ്റരുത്. അതായത് സമയങ്ങളുണ്ട്, സമയം അനുസരിച്ച് വരിക. അതായത് ഓഗസ്റ്റിലോ ജൂൺ ജൂലൈ ആ സമയത്തൊക്കെ വരിക. ഡിസംബർ ജാനുവരി ഫെബ്രുവരി ഒന്നും ഇങ്ങോട്ട് വരരുത്. കാരണം ആപ്പിൾ മരം ഒന്നും വെറും കമ്പറ്റി നിൽക്കുക, ഇല പോലും ഇല്ല അതിൽ. അതുകൊണ്ട് പിന്നെ നമ്മൾ ഈ സമയത്ത് ഡിസംബറിലൊക്കെ വന്നാൽ കോട മഞ്ഞായിരിക്കും, ഒരു രക്ഷയില്ല, ഒന്നും കാണാനും പറ്റത്തില്ല. ചുമ്മാ നമ്മൾ റോഡിൽ റോഡ് പോലും കാണാൻ പറ്റത്തില്ല. പിന്നെ എന്തിനാണ് നമ്മൾ മെനക്കെട്ട് വരുന്നത്? നമുക്ക് കാഴ്ചകൾ കാണാനല്ലേ വരുന്നത്? ഇത് ഫുള്ളും മഞ്ഞ് മൂടി കിടന്ന എന്തോ അവസ്ഥ. അപ്പം ഞങ്ങൾ വന്ന സമയത്ത് തലേ ദിവസം വരെ പകൽ മഞ്ഞില്ലായിരുന്നു. ഞങ്ങളെ ഭാഗ്യം കൊണ്ട് ഞങ്ങൾ വന്ന ദിവസം ഫുൾ മഞ്ഞ് മൂടിക്കഴിഞ്ഞു, ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ എന്തായാലും നമ്മളൊക്കെ നമുക്ക് കിട്ടിയ അറിവ് നിങ്ങൾക്കൂടെ പകർന്നു തന്നെയാണ്. അപ്പോൾ ഒന്നും കൂടി വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക. എന്താ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റ ഉമ്മ.